നീ കാത്തിരുന്നവൻ ഞാൻ തന്നെയാണ് ഈസ. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. മെറി ക്രിസ്മസ്. ഞങ്ങളിവിടെ ഇന്നിപ്പോ ഇവിടെ ലുലു മോളിന്റെ തന്നെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു ടീം പോലെ ഒരുപാട് പേര് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് മൈ സാന്റ. മൈ സാന്റ ഈ ക്രിസ്തുമസിന് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനും കൂടി ഇവിടെ വെച്ച് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇതിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ സുഗീത്. സുഗീതാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് വാൾ പോസ്റ്റർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അജീഷ്, സജിത് കൃഷ്ണ, സരിത, സുഗീത് ആൻഡ് നിഷാദ് കോയ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും കൂടിയിരിക്കുന്നതും ആരെ കാണാനാണ്? ഒന്ന് ഉറക്കെ പറ. അപ്പോൾ ദിലീപേട്ടൻ ഒരു 5 മിനിറ്റിൽ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് സംസാരിച്ച് ഞാൻ ബോറടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത്രയും നേരം കൊണ്ട് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയതാണ് മൈ സാന്റയുടെ ട്രെയിലർ. ഇതിൽ ഏറ്റവും അധികം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപേട്ടൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് 8 വയസ്സുകാരിയായ കുട്ടിയാണ്. ദിലീപേട്ടനും ആ കുട്ടിയുമാണ് ഈ പടത്തിൽ ത്രൂ ഔട്ട്. മാനസ്വി എന്നാണ് ആ കുട്ടിയുടെ പേര്. നമ്മളിൽ ഒരുപാട് പേര് അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇമൈക്കാൻ ഒടികൾ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ നയൻതാരയുടെ മകളായി അഭിനയിച്ച കുട്ടിയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിൻ്റെ മൂവിയിൽ ദർബാറിലും അഭിനയിച്ചിരിക്കുന്ന കുട്ടിയാണ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ദിലീപേട്ടനൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാനസ്വിയും ദിലീപേട്ടനും അടങ്ങുന്ന നമ്മുടെ ഷാജോൻ ചേട്ടൻ, ധർമ്മജൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും ചേർന്ന് നമുക്ക് ക്രിസ്തുമസിന് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നേരം കണ്ടെങ്കിലും ഇനി ഒന്നുകൂടി ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? സാന്റ ക്ലോസ്. ഐ ആം യുവർ സാന്റ. ഇത് ഏത് രജിസ്ട്രേഷൻ? ഡൽഹി രജിസ്ട്രേഷന്? ഫിൻലാൻഡ്. സാന്റ ക്ലോസ് ഇന്റർനാഷണൽ ആയിരിക്കും, പക്ഷേ നിന്റെ ആഗ്രഹങ്ങൾ അത് ലോക്കൽ മതി കേട്ടോ. ജീരക സോഡ വലിയ സാന്റ ക്ലോസ് അല്ലേ? ഓ ഗോഡ്, ദിസ് ഗേൾ ഈസ് മേക്കിംഗ് മീ ക്രേസി. സാന്റ കിടിനിടിക്കണം. ഏയ്, അടിയൊന്നും പറ്റില്ല. നോ വയലൻസ്, ഓൺലി പീസ്. നോ 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 നോ. Aloha, aloha, Yahweh. That means, hello, hello, I love you. I've caught a glimpse of this land of bliss. Carry me far away, I'm a Santa's sleigh. Ripping through the air, stories on the track. Dreams often come true, as long as I'm... നീ കാത്തിരുന്നവൻ ഞാൻ തന്നെയാണ് ഈസ. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. മെറി ക്രിസ്മസ്. കം ഓൺ, ഗെറ്റ് റെഡി ഫോർ എ ഗ്രേറ്റ് റൈഡ്. എല്ലാവരും നല്ല കയ്യോട് കൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാം സ്വന്തം ദിലീപ്. ഈ ചിത്രത്തിൽ തന്നെ ഒരു പ്രമോ ഗാനം ഇപ്പൊ തന്നെ റിലീസായിട്ടുണ്ട്. ആ ഗാനം ഒന്ന് കാണാം നമുക്ക്. റയ്യര
ഒത്തുകൂടിയിരിക്കുന്നത് മൈ സാന്റ എന്ന് പറയുന്ന മൂവിയുടെ ഓഡിയോ ലോഞ്ചിലേക്കാണ്. നമുക്ക് എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആര് സംസാരിക്കാനാണ് എന്നുള്ളത്. അപ്പോൾ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ദിലീപേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിറഞ്ഞ കൈകൾ ധർമ്മം ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ താനൊരു നടൻ മാത്രമല്ല നല്ലൊരു സംവിധായകൻ കൂടിയാണ് എന്ന് തെളിയിച്ച നമ്മുടെ എല്ലാം സ്വന്തം കലാഭവൻ ഷാജോൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ സജിത് കൃഷ്ണ, അജീഷ്, നിഷാദ് കോയ തന്നെയാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജമീൻ സിറേഖിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ ഏറ്റവും അധികം എല്ലാവരും അന്വേഷിക്കുന്ന ഒരാള് ചിത്രത്തിന്റെ സംഗീത സംവിധായകനായിരിക്കും. അദ്ദേഹം ചെന്നൈയിലാണ്. വിദ്യാസാഗർ എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ 30th anniversary ആണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ചെയ്യുന്ന ഒരു ആൽബം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും നമുക്ക് ഇവിടെ രണ്ട് ലിറിസിസ്റ്റുകളുണ്ട്, സന്തോഷ് വർമ്മയെയും നമ്മുടെ നിഷാദ് അഹമ്മദിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. ഒരു ചിത്രത്തിന്റെ അവിഭാജ്യ ഘടകമായ ഒരാൾ എപ്പോഴും പിന്നണിയിലാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാം സ്വന്തം അരോമ മോഹൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദിലീപേട്ടനെ ഓഡിയോ ലോഞ്ചിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആർട്ടിസ്റ്റ് നന്ദനുണ്ണി, ആക്ടർ നന്ദനുണ്ണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഡ്യൂസർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനറും കൂടിയാണ് ഈ ചിത്രത്തിന്റെ ഡയറക്ടർ സുഖീതിന്റെ വൈഫായ സരിത സുഖീത്. നമ്മൾ പറഞ്ഞിരുന്നു ദിലീപേട്ടന്റെ നായിക ഇതിലെ 8 വയസ്സുകാരിയാണ്, മാനസ്വിയും ഇതിന്റെ 7 വയസ്സുകാരിയാണ്. അപ്പോൾ മാനസ്വി എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ദിലീപേട്ടൻ സംസാരിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? വലിയ സന്തോഷം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ആളുകൾ നമ്മളുടെ ഈ ഫംഗ്ഷന് ഇവിടെ ഒത്തുചേർന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിപ്പോയി. അതുപോലെ ഒരുപാട് സിനിമകൾ ക്രിസ്മസിന് നിങ്ങൾ വലിയ വിജയമാക്കി തന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ഞാൻ വരുന്നത് സാന്റാക്ലോസ് ആയിട്ടാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹവും കയ്യടിയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവണം. കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് സിനിമകൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു സിനിമ മൈ സാൻഡ് ആയിരിക്കണം എന്ന് ഒരു വലിയൊരു അഭ്യർത്ഥനയുണ്ട്. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് മൈ സാൻഡ. ഇതിൽ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ നായിക 7 വയസ്സുള്ള ആളാണ്, മാനസി.
നമ്മൾ മലയാളികൾക്ക് കുറേ വർഷത്തിന് ശേഷം നമുക്കൊരു മണിമുത്തിന് കിട്ടാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഈ സിനിമയിൽ അത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഈ കുട്ടിയെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, കാരണം നയൻതാരയുടെ കൂടെയും തൃഷയുടെ കൂടെയൊക്കെ തമിഴിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് മാനസി. ഏതൊക്കെ സിനിമയെന്ന് മാനസി എന്നെ പറയും. ഇമിക്കണ്ണൊടികൾ, ദർബാർ, എന്നിട്ട് പരമപദ വലയാറ്റ്, മാമനിതൻ, എന്നിട്ട് മൈസാൻഡ. മൂന്നാലഞ്ച് സിനിമകളിലൂടെ വലിയ പേരെടുത്ത ഒരു കുഞ്ഞാണത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ നിൽക്കുന്ന കുഞ്ഞ് എന്താണെന്നുള്ളത്. കാരണം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മാനസിയുടെ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ ഈ പാട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കൂടുതലും ഫസ്റ്റ് ടേക്ക് ഒക്കെ ആക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ കൂടുന്ന വെള്ളം കുടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മുമ്പിൽ. ദൈവം അനുഗ്രഹിച്ചു വിട്ട ഈ കുഞ്ഞിന് വലിയൊരു പ്രോത്സാഹനം നിങ്ങളെല്ലാവരും കൊടുക്കണം. മലയാള സിനിമ, നമ്മൾ മലയാളികൾ ഈ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളായ ഷാജോൺ, ധർമ്മജൻ, ഒരുപാട് ആൾക്കാർ വരാനുണ്ട്, പക്ഷെ അവർക്ക് പെട്ടെന്നായതുകൊണ്ട് സിദ്ദിഖ, സായി ചേട്ടൻ, അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെ നമ്മുടെ ഈ സിനിമയിലുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഈ സിനിമയുടെ സംവിധായകന് എത്താൻ പറ്റിയില്ല, കാരണം സിനിമ ക്രിസ്മസിന് റിലീസാവുകയാണ്. അപ്പം അതിൻ്റെ ഓട്ടത്തിലായിപ്പോയി. പെട്ടെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താമെന്ന് തീരുമാനിച്ചത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഏത് സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇതിനെ വലിയൊരു വിജയമാക്കണം. കാരണം ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം, അല്ലേ? ഗംഭീരമായിട്ട് ആഘോഷിക്കാം നമുക്ക്. എന്തായാലും വലിയ സന്തോഷം. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു. അതുപോലെ തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഷാജോൺ ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ദിലീപേട്ടനോടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സിനിമയാണ് മൈസാൻഡ. അതുപോലെ തന്നെ സുഗീത് എന്ന സംവിധായകൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഇത്തരമൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ക്രിസ്മസിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ക്രിസ്മസിനെ അറിയാവുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും മൈസാൻഡ്. കാരണം ഇന്നും എൻ്റെ വീട്ടിൽ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ മക്കളെന്നോട് ചോദിച്ചു, അപ്പ ഈ സാന്റാ ക്ലോസ് റിയലാണോ, വരുമോ ക്രിസ്മസിനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇല്ല മോളെ, വരില്ല എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഒരു പ്രതീക്ഷയാണ് സാന്റാ ക്ലോസ് ഉണ്ട്, ക്രിസ്മസിന് വരും എന്നുള്ളത്. അതുകൊണ്ട് സാന്റാ ക്ലോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കുടുംബത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും മൈ സാന്റ എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് കുടുംബമായിട്ട് പോയിരുന്ന് കാണാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ നമസ്കാരം. എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ദിലീപേട്ടനാണ്, എന്നെ ഇവിടെ നിർത്തുന്നത് ദിലീപേട്ടനാണ്. കുറേ നാളായിട്ട് ദിലീപേട്ടൻ്റെ പടങ്ങളിൽ വിളിച്ചാൽ എൻ്റെ തിരക്ക് കാരണം അഭിനയിക്കാൻ പോകാതെ ആയിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ആ നീ എനിക്ക് തിരക്കായല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമയ്ക്ക് ഞാൻ കൂടെ ഉണ്ട്. ഇതൊരു നല്ല സിനിമയാണ്, പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഇത് ദിലീപേട്ടൻ പറഞ്ഞ പോലെയല്ല, പുലി എന്ന് പറഞ്ഞാൽ പൊപ്പുലിയാണ്, അതേപോലെയാണ്. നമ്മൾ പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴെ പോകാതെ ഒപ്പത്തിനെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ്. മാനസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഈ കുട്ടിയുടെ പ്രകടനം ഈ സിനിമയിൽ. ഷാജൻചേട്ടൻ പറഞ്ഞ പോലെ, ഷാജൻചേട്ടൻ പിള്ളേരെ പറ്റിക്കും സാന്താ ക്ലോസ് വരില്ലെന്ന്, പക്ഷേ ഈ ക്രിസ്മസിന് 20-ാം തീയതി സാന്താ ക്ലോസ് നിങ്ങളുടെ 25 ക്രിസ്മസ് അല്ലേ, നമ്മുടെ പടം ഇറങ്ങുന്ന ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. ഏ അപ്പം 25 ഒറിജിനൽ സാന്താ ക്ലോസ്, ദിലീപേട്ടൻ്റെ സാന്താ ക്ലോസ് നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണം. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ഉണ്ട്, സായി കുമാർ ഏട്ടനുണ്ട്,
അജു വർഗീസ് ഉണ്ട്, സുരേഷ് കൃഷ്ണൻ ഉണ്ട്, ഇഷ്ടംപോലെ താരങ്ങൾ അഭിനയിച്ചൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ വന്ന് കണ്ട് കൈയടിച്ച് ജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദിലീപേട്ടാ, മാനസി ദിലീപേട്ടനെ ആദ്യം സെറ്റി വന്നപ്പോൾ എന്താണ് വിളിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രേക്ഷകരോട് കൂടി ഒന്ന് കേൾക്കട്ടെ. എന്താ വിളിച്ചത്? എന്താ വിളിച്ചത്? ദിലീപേട്ട എന്തുകൊണ്ടാ വിളി മാറ്റി? വന്നോടനെ അങ്കിളെന്ന് വിളിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ അങ്കിളെന്ന് വിളിക്കരുത്, ചേട്ടാന്ന് വിളിച്ചാൽ മതി. കാരണം ഇതേ പ്രായത്തിൽ അങ്കിളെന്ന് വിളിച്ച ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഹീറോയിൻസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ സമയം വരെ നമ്മൾ ചേട്ടാന്ന് വിളിപ്പിക്കാൻ, അങ്കിളെന്ന് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അങ്കിളെന്ന് വിളിച്ചാൽ വല്ലാണ്ടായിപ്പോ. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്, ഒന്ന് കീർത്തി സുരേഷ്, സനൂഷ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൾ ഇപ്പോഴേ ചേട്ടാ ചേട്ടാ. പക്ഷേ ഇതിൽ ഞാൻ ഞെട്ടിപ്പോയൊരു സത്യം, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന, നമ്മളെല്ലാവരും ഒരാളുടെ ഫാനാണ് രജനീകാന്ത് സാറിൻ്റെ. ആ രജനി സാറിനെ എന്താ വിളിക്കണമെന്ന് കേട്ടോ? ചേട്ടാ. ലോകത്തിൽ ആദ്യമായിട്ടാണ് രജനി സാറിനെ രജനി ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ആ അത് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചു മോൾക്ക് വലുതാവുമ്പോൾ ആരാവണമെന്ന്. ഞാൻ വലുതായി രജനി ചേട്ടനോട് ഹീറോണി അഭിനയിക്കണം പറഞ്ഞു. രജനി സാറായതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെടാനെല്ലാതും സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു മിനിറ്റ് മോൾക്ക് എന്തെങ്കിലും പറയാൻ. ദിലീപ് ചേട്ടക്ക് റൊമ്പ റൊമ്പ താങ്ക് യു. സാജു ചേട്ട കൂടെ നല്ല പേസുനാറ്. എല്ലാവർക്കും റൊമ്പ റൊമ്പ താങ്ക് യു. എല്ലാരും ഒരു വലിയ കൈയടി കൊടുക്കാം. മലയാളി അല്ലാഞ്ഞിട്ട് പോലും മലയാളം സംസാരിക്കാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചിട്ട് മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഇവിടെ മലയാളികൾ പോലും മലയാളം മറന്നു പോണ കാലത്താണ് ഈ സംഭവിച്ചിരിക്കണെന്നുള്ളത്. അപ്പൊ നല്ലൊരു കൈയടി തന്നെ നമുക്ക് കൊടുക്കാം. തമിഴ്നാട്ടിൽ വന്ന് മലയാളം പച്ചവെള്ളം പോലെ സംസാരിക്കുന്ന ഒരു 7 വയസ്സുകാരിയാണ് ദിലീപേട്ടൻ്റെ നായിക മൈസാൻ്റെ. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ട്, 7 വയസ്സുള്ള കുട്ടിയോട് നമ്മുടെ വീട്ടിലൊന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന നിപ്പിലൊക്കെ ഡയലോഗ്സുകൾ അങ്ങോട്ട് കിടക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഡയലോഗ് പഠിച്ച് മാറ്റുക, ഞാൻ പണിക്കില്ല ചേട്ടാ, ഞാൻ സൊല്ലറ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനനുസരിച്ച് മാറുകയും സമയം പോലും നോക്കാതെ പാതിരാത്രി വരെയൊക്കെ ഷൂട്ട് ചെയ്യുക, ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കഴിപ്പിച്ചാൽ റെഡി ചേട്ടാ, നമുക്ക് പോലും പറ്റൂല. അപ്പം നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു കുഞ്ഞാണിത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ കൈയടി സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ കൂടെയും ഉണ്ടാവണം. എല്ലാവർക്കും റൊമ്പ താങ്ക് യു. എല്ലാരും എന്നെ വന്ന് പെരിയ ആളാക്കണു, ഹീറോണിയാക്കണു. ഉങ്ക കയ്യിലത് എല്ലാമേ ഇരിക്കു. എന്നെ മലയാളത്തിലെ റൊമ്പ പെരിയ ആർട്ടിസ്റ്റ് ആക്കണു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുകൂടിയിരിക്കുന്നത് മൈ സാന്റ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസ് കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഇമായത്തേരിൽ മനത്തേറാൻ വാ. ഓ ബുൽബുൽ ബുലമാ, ഓ ബുൽബുൽ ബുലമാ, ഇമായത്തേരിൽ മനത്തേറാൻ വാ. അത്തളിർ മുകിൽ കൂട ചൂടാം, ചിൽച്ചിലം മഴത്തട വാങ്ങാം, പൽവഴിത്തടങ്ങളിലോടാം, ഒന്നാടി ഹലോ.
കണ്ടത് മൈ സാന്റ എന്ന ചിത്രത്തിലെ ഒരു സോങ് ടീസറാണ്. എന്തുകൊണ്ടാണ് അധികം വിഷ്വൽസ് പുറത്തുവിടാത്തതെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചിത്രത്തിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സോങ് ടീസർ മാത്രം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇത് ഉടനെ തന്നെ യൂട്യൂബിലും റിലീസ് ചെയ്യുന്നതാണ്. ഇനി വരാൻ പോകുന്നത് ഒരു ലിറിക്കൽ വീഡിയോ ആണ്. മണ്ണിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, എല്ലാമേ മാറുന്നുണ്ട്, എന്താണാവോ ആരറിഞ്ഞേ. ഉലകം ചുറ്റി വന്നു ഞാൻ, ചെറുമനസിൻ തിരുടനാണു ഞാൻ, വണ്ടർ വേൾഡിൻ കിംഗ് ഞാൻ, സാന്റ ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് കയ്യടി കുറച്ചുകൂടിയൊക്കെ എനർജി ആവാട്ടോ. ലുലു മോളിൽ വരുന്നവർ സാധാരണ ഇന്ന് പോരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മൈ സാന്റ 25-ാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ്. സാധാരണ എല്ലാ വർഷവും ക്രിസ്മസ് ചിത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത്തവണ നമ്മളെ ക്രിസ്മസിന് കാണാൻ സാന്റ നേരിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിനും ട്രെയിലറിനും ഒക്കെ നൽകിയ സ്വീകാര്യത തിയേറ്ററിലും നിങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സാന്റയുടെ മൈ സാന്റയുടെ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലക്കി ഡ്രോന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ബോക്സ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനായി, അതിനെ തിരഞ്ഞെടുക്കാനായി ദിലീപേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിന്നേഴ്സിനാണ് നമ്മുടെ വക മൈ സാന്റ ടീമിൻ്റെ വക ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടുന്നത്. അതായത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിന്നർ, ആദ്യത്തെ വിന്നർ ഫെനാൻ ജോസ്, എഴുപുന്ന. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഫെനാൻ ജോസ് എഴുപുന്ന? ഇതിൽ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇതിലേക്ക് വിളിച്ച് കളക്ട് ചെയ്യുന്നതാണ്, നമ്മൾ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. ഫെനാൻ ജോസ് ആണ് ആദ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആൾ. ഇനി രണ്ടുപേരും കൂടി ഉണ്ട്, അവരാരാന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ വിന്നർ സിബിൽ ഫറൂഖ്, മലബാർ ഹോസ്റ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, ചങ്ങമ്പുഴ പാർക്ക്. വിന്നർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നല്ലൊരു കയ്യടി കൊടുക്കാട്ടോ. ഒരു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ എല്ലാവരും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ വിന്നറുടെ പേര് എസ് ഒ തോമസ്, തമ്മനം എസ് ഒ തോമസ്. ആ വിന്നർ ഇവിടെ എത്തി, ഇവിടെ ഉണ്ടോ എസ് ഒ തോമസ്? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിന്നറും ഇവിടെ ഇല്ല. അപ്പോൾ ഈ പ്രൈസ് കളക്ട് ചെയ്യേണ്ടതാണ്, ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കുന്നതായിരിക്കും. താങ്ക് യു ദിലീപേട. നമ്മുടെ ലുലു മോളിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസിന് കാൻഡി ലാൻഡ് എന്ന് പറയുന്ന ഒരു തീമിലാണ് ഇത്തവണ ലുലു മോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഇന്ന് മുതൽ ഇനി ന്യൂ ഇയർ വരെ ഇവിടെ ആഘോഷങ്ങളാണ്. അതിൻ്റെ ഭാഗമായി നമ്മളൊരു മധുരം പങ്കിട്ടുകൊണ്ട് അതിന് തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ മൈ സാന്റയിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ക്രൂ മെമ്പേഴ്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് നമുക്കൊരു നല്ല കയ്യോടുകൂടി തുടക്കം കുറിക്കാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations, I want the world to know I'm happy as can be. നീ കാത്തിരുന്നവൻ,
ഞാൻ തന്നെയാണ് ഐസാ. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. മേരി ക്രിസ്മസ്.